എല്ലാ കൂട്ടുകാർക്കും മൈ ക്യാപ്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിനായിട്ട് പോകുന്നത് സാംസങ് ഗാലക്സി M31 എന്ന് പറയുന്ന ഫോണാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സാംസങ് M31 എന്ന് എഴുതിയിരിക്കുന്ന ഡിവൈസിന്റെ ചിത്രത്തോടൊപ്പമുള്ള ഒരു വൈറ്റ് ബോക്സിലാണ് നമ്മുടെ ഡിവൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ സീല് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഡിവൈസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം ഇതിന്റെ കവറിലായിട്ട് മറ്റൊരു വൈറ്റ് ബോക്സ് കാണുന്നുണ്ട്. നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ സാംസങ് എന്ന ബ്രാൻഡ് നെയിം ഒക്കെ കൊടുത്തിരിക്കുന്നു. ഇതിന്റെ ബാക്കിലായിട്ട് സിം ഇജക്റ്റർ ടൂൾ ഉണ്ട്. ബോക്സിനകത്തായിട്ട് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് വാറണ്ടി കാർഡൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ ബാക്ക് കേസ് വരുന്നില്ല. ഇതാണ് നമ്മൾ ഡിവൈസ് എന്ന് പറയുന്നത്. നമ്മൾ എടുത്തിരിക്കുന്നത് സ്പേസ് ബ്ലാക്ക് എന്ന് പറയുന്ന കളറാണ്. ഒപ്പം 6GB 128GB വേരിയന്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചാർജറും കേബിളും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ വന്നിരിക്കുന്നത് 15 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ് ചാർജറും വന്നിരിക്കുന്നത്. ഒപ്പം USB-C type കേബിൾ തന്നെയാണ്. കേബിളിന് ഒരു അല്പം ലെങ്ത് കുറവുള്ളതുപോലെ തോന്നി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബോക്സിൽ ലഭിക്കുന്നത്. അതിന് തന്നെ ഡിവൈസിൻ്റെ പുറത്തുള്ള പ്ലാസ്റ്റിക് കോട്ടിംഗ് നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി ഡിവൈസ് ബൂട്ടപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് വരാം. പ്ലാസ്റ്റിക് ഫ്രെയിമിൽ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനോട് കൂടിയ ഫ്രണ്ട് സ്ക്രീൻ ആണ് വന്നിരിക്കുന്നത്. ഇപ്പം ബാക്കിലായിട്ട് പ്ലാസ്റ്റിക് ബാക്ക് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.4 inch വരുന്ന Full HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. HDR10 സപ്പോർട്ട് കൂടിയ ഒരു കിഡിലൻ ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. 84.1 ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത്. 19.5:9 ആണ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. 403 ആണ് PPI density എന്ന് പറയുന്നത്. ഇതിൽ വന്നിരിക്കുന്ന OS എന്ന് പറയുന്നത് Android 10 ആണ്. ONE UI 2.5 ആണ് വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് Exynos 9611 എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. ഇതൊരു 10 NM ഒക്ടാകോർ പ്രൊസസ്സറാണ്. ഇതിൽ വന്നിരിക്കുന്ന GPU എന്ന് പറയുന്നത് Mali G72 MP3 ആണ്. 8.9 mm ആണ് തിക്നെസ് വരുന്നത്. 191 gram ആണ് വെയിറ്റ് വരുന്നത്. ഇതിന്റെ 3 variant ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. 6GB 64GB variant 6GB 128GB variant 8GB 128GB variant ആണ് വരുന്നത്. UFS 2.1 ആണ് സ്റ്റോറേജ് വരുന്നത്. ഇതിൽ വന്നിരിക്കുന്നത് 64MB ഒരു കോഡ് ക്യാമറ സെറ്റപ്പ് ആണ് വന്നിരിക്കുന്നത്. F1.8 അപ്പാർച്ചറും 26mm വൈഡും വരുന്ന ഒരു 64MB ഒരു മെയിൻ ക്യാമറയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പം PDF സപ്പോർട്ട് വരുന്നുണ്ട്. അതുകൂടാതെ F2.2 അപ്പാർച്ചറും 123° ഫീൽഡ് ഓഫ് വ്യൂ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ 8MP ക്യാമറയാണ് വന്നിരിക്കുന്നത്. ഒപ്പം 5MB ഒരു മാക്രോ സെൻസറും വരുന്നുണ്ട്. ഇതിന്റെ അപ്പാർച്ചർ എന്ന് പറയുന്നത് F2.4 ആണ്. ഒപ്പം 5MB ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. F2.2 അപ്പാർച്ചർ വരുന്ന കൂടാതെ LED ഫ്ലാഷും വരുന്നുണ്ട്. ഇതിലെടുക്കാൻ പറ്റുന്ന വീഡിയോ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് 4K 30 frames വരാണ്. ഒപ്പം EIS സപ്പോർട്ട് ഉണ്ട്. ഇതിൻ്റെ സെൽഫി ക്യാമറ എന്ന് പറയുന്നത് 32MP ആണ്. F2.0 ആണ് അപ്പാർച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ HDR സപ്പോർട്ടും വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ പവർ കീയും വോളിയം കീയും വന്നിരിക്കുന്നത്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ സിം സ്ലോട്ട് വന്നിരിക്കുന്നത്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വന്നിരിക്കുന്നത്. Micro SD 512GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിവൈസിന്റെ അടിയിലായിട്ട് ഹെഡ്ഫോൺ ജാക്ക്, USB-C type പോർട്ട്, മൈക്ക്, സ്പീക്കർ ഗ്രില്ലൊക്കെ വന്നിരിക്കുന്നു. ഇപ്പോൾ ഇതിന്റെ ബാക്കിലായിട്ട് റിയർ മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന സെൻസേഴ്സ് എന്ന് പറയുന്നത് ആക്സിലറോമീറ്റർ, ഫിംഗർ പ്രിന്റ് സെൻസർ, ഗൈറോ സെൻസർ, ജിയോ മാഗ്നറ്റിക് സെൻസർ, ലൈറ്റ് സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ ആണ്. ഇതിൽ വന്നിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് 6000mAh ബാറ്ററിയാണ്. 15 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചാർജർ നമുക്ക് ബോക്സ് തന്നെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഡ്യുവൽ ബാൻഡ് വൈഫൈ, ബ്ലൂടൂത്ത് 5.0 ഒക്കെ വരുന്നുണ്ട്. ഒപ്പം വൈഡ് ബാൻഡ് L1 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിന്റെ സപ്പോർട്ടും വരുന്നുണ്ട് ത്രൂ ഹെഡ്സെറ്റിലൂടെ. ഇതിൽ വന്നിരിക്കുന്ന കളർ വേരിയന്റ് എന്ന് പറയുന്നത് ഓഷ്യൻ ബ്ലൂ, അതുപോലെ തന്നെ സ്പേസ് ബ്ലാക്ക്, ഐസ്ബെർഗ് ബ്ലൂ, ഇങ്ങനെ 3 കളർ വേരിയന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. OLTയോട് കൂടിയ ഡ്യുവൽ 4G SIM സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 6GB 64GBക്ക് 15999 രൂപയും 6GB 128GBക്ക് 16499 രൂപയും ആണ് ഇതിന്റെ വില വരുന്നത്. ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണം കൊണ്ട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇപ്പം മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.